നമ്മുടെ സുനിയ ചന്ദ്രനെ കണ്ടില്ലല്ലോ, കാരണം വരേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷമുണ്ട്. പിന്നെ നമ്മളിപ്പോ വന്നത് എപ്പോഴും കിടന്ന് നമ്മൾ കണകണ അലക്കൂലേ, അതുപോലെ ഒന്നും അലക്കാനും അല്ല, കഥ പറയാനും അല്ല, ഒന്നിനും അല്ല വന്നത്. നമ്മളൊരു കുടുംബക്കാരാണല്ല, അപ്പൊ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം വേണ്ടി വന്നാൽ ചെയ്തു കൊടുക്കൂലേ നിങ്ങൾ? അപ്പൊ നമ്മൾ അതുപോലെ ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളെ ഒരു പുതിയ സംരംഭം തുടങ്ങി. എന്ത് സംരംഭം? അതായത് ഈ മഴ വരുമ്പോഴേ മുകളിലോട്ട് പൊങ്ങണ സാധനം എന്തര്? അതിന്റെ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങി. കേട്ടിട്ടില്ലേ, അല്പം അർത്ഥം വന്ന ഐശ്വര്യറായി കൊട പിടിക്കുന്നു. അല്ല ബാബാ, അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടല്ലോ അടിയാ. അല്ല, ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുന്നു, അങ്ങനെ ഒരു സാധനം. ഞാൻ പോയിക്കോട്ടെ, എടുത്തോണ്ട് വരാം. അതാ പിന്നെ ഒറ്റയ്ക്കൊന്നും അല്ല ചെയ്യണത്, കുടുംബശ്രീ ആയിട്ടാണ് ചെയ്യണത്. ഓ, കുടുംബശ്രീ ആയിട്ട് ചെയ്യണം, നല്ല പരിപാടി, ഉഗ്ര പരിപാടി. കുടുംബശ്രീയായിട്ട് ഒരു കൂട്ടായ്മയായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ? അത് വളരെ നല്ല കാര്യമല്ലേ? ഒരുപാട് ആൾക്കാരുടെ അത് കുടുംബശ്രീ, ഇത് കുടുംബസ്ത്രീ. നമ്മളെ കുടുംബത്തിലെ പെണ്ണുങ്ങളെല്ലാം കൂടെ തുടങ്ങിയത് അവൾ അപ്പച്ചി, കുഞ്ഞമ്മ, മാമി, അനിയത്തി എല്ലാരും കൂടെ തള്ളെ അവിടെ വരണം. ലവ് ബേഡ്സിന്റെ കുട്ടി തലയിട്ട. അത് മാത്രല്ല കേട്ടാ, നമ്മളിപ്പൊ ഈ ബിസിനസ് കടകളിലൊന്നും കൊട കൊടുത്ത് തുടങ്ങിയില്ല. ഇല്ല ഇല്ല, കട നമ്മള് നടന്നാണ് വിൽക്കണത്. ഓ ഓ, നടന്നു വിറ്റാലൊക്കെ കാര്യങ്ങൾ നടക്കും. അത് അണ്ണാ, അതൊക്കെ ബിസിനസ് നടക്കും, അതിനനുസരിച്ചുള്ള സ്പോട്ടുകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. എവിടെയെന്നറിയാമോ? ഒന്ന് ശംഖുമുഖം ബീച്ച്, ഒന്ന് കോവളം ബീച്ച്, ഒന്ന് വിഴിഞ്ഞം ബീച്ച്, ഒന്ന് കൊഴിയൂർ ബീച്ച്. ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയാ മതി. അല്ല, ഈ എല്ലാം ബീച്ചല്ലേ പറഞ്ഞത്, ഈ ബീച്ചിൽ എങ്ങനെയാണ് ഈ കൊട കച്ചവടം എത്ര വലിയ സംഭവം? അളിയൻ അറിഞ്ഞൂടാത്തോണ്ട് കോളേജ് വിട്ട് കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ ഉണ്ടല്ലോ, ഡപ്ലി ഓടിച്ച് നേരെ കടപ്പുറത്തോട്ട് വരും. പിന്നെ അവര് 100 രൂപ കൂടെ 500 രൂപയ്ക്കാണ് മേടിക്കണത്. ചില പിള്ളേര് നമ്മളെ കൊട മേടിച്ച് ബെഡ്റൂമാക്കും. നാളെ ഞാൻ നോക്കിയപ്പോ ഒരു ചെറുക്കനെ ഒരു കൊട ഉണ്ടല്ലോ, തൂക്കുകെട്ടിലാട്ടി ഒരു പെണ്ണിനെ ഇട്ടിട്ട് ഈ നാടണം. അതുകൊണ്ട് അവിടെയൊക്കെ ഭയങ്കര ബിസിനസ് ആണ്. പിന്നുണ്ടല്ല, നമ്മളെ കയ്യിൽ വെറൈറ്റി ആയിട്ടുള്ള കൊടകളാണ് ഉള്ളത്. കണ്ട, ഇത് മഴവില്ലുകൊട, ഇത് പുള്ളിക്കൊട, ഇത് മിന്നൽകൊട, പിന്നെ അണ്ണന്റെ കയ്യിലിരിക്കണതാണ് എന്തോന്ന് കുർണംകൊട. എനിക്ക് ചന്ദ്രയുടെ അച്ഛന്റെ പേര് തന്നെ രാജമ്മള കുർണൻ. അത് എന്തറിയാമോ, കുർണൻ എന്ന് പേരിട്ടിരിക്കണത്. എന്റെ അണ്ണന് എന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്റെ അണ്ണൻ ഒരു നിർബന്ധം, ഒരു കൊടക്ക് അച്ഛന്റെ പേരിടണോന്ന്. അല്ല സുനി, പെട്ടെന്ന് ചന്ദ്രയുടെ അച്ഛനോട് ഇത്ര ഇഷ്ടം? നമ്മുടെ നാട്ടില് ഈ കൊടക്ക് വിളിക്കണ പേര് കാലം കൊട എന്നാണ്. അണ്ണ എന്തര്? അല്ല, ഇത്രയും നല്ലൊരു പേര് കിട്ടിയില്ല. ചേട്ടാ, എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ഈ കൊട എടുത്തു കഴിഞ്ഞാൽ എവിടെങ്കിലും വെച്ച് മറന്നു പോകും. അതിന് എന്തെങ്കിലും പറ്റിയ കൊടയുണ്ടോ? അങ്ങനെ എന്താണെന്നറിയാമോ, ബ്ലൂടൂത്ത് കൊട. അത് മാത്രല്ല, നമ്മളെ മണം വരണ കൊടയുണ്ട്, വെള്ളം ചീറ്റണ കൊടയുണ്ട്, പിന്നെ എന്തൊക്കെ കുറെ പ്രത്യേകതകളൊക്കെ ഉള്ള കൊടകളുണ്ട്. നാട്ടുകാരെന്ന് പള്ളി വിളിയാക്കണ കൊടയുണ്ട്. അത് ചില കൊടയും കൊണ്ട് ഞാൻ പോകുമ്പോ നാട്ടുകാർ പള്ളി വിളിക്കും. മഴയത്ത് പോകുമ്പോ എനിക്ക് ഇങ്ങനെ കൊട കിടക്കണ സ്വഭാവമുണ്ട്. വെള്ളം വീണവരെല്ലാം വിളിക്കും, നല്ല വെള്ളമാണ് വിളിക്കണ കേട്ടോ. പിന്നെ ഈ കൊട ബിസിനസ് എന്ന് പറയണത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ് ആണ്. എന്താണറിയാമോ, ചൂട് കാലത്തും കൊള്ളാം, പിന്നെ തണുപ്പ് കാലത്തും കൊള്ളാം, മഴ പെയ്യത്തും എല്ലാ സമയത്തും കൊള്ളാം. ഈ പ്രാചീന കാലത്ത് ഈ കൊട നിർമ്മാണം തുടങ്ങിയത് അങ്ങ് ചൈനയിലാണ് കേട്ടോ. പണ്ട് നമ്മളെ കാണാൻ വന്ന കൊടയം പിടിച്ചോണ്ടല്ലേ വന്നത്. എന്നാ അത് ഓലക്കൊട, ഇത് തുണിക്കൊട. അതെന്തരുകൊട ഓലക്കൊട തുണിക്കൊട എന്ന് പറഞ്ഞാ? അതെന്തെന്നറിയാമോ, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മളെ വീട്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങി തെക്കോട്ട് നടക്കാൻ പോണ്ടല്ല, അവിടെ ഒരു വലിയ കുന്നുണ്ട്, കണ്ടിട്ടുണ്ട്? അതിന്റെ ഏറ്റവും മുകളിൽ ഒരു വലിയ പാറ എടുത്തു, വട്ടപ്പാറ. ആ പാറയുടെ മുകളിൽ കയറി ഒരു 12:30 ആവുമ്പോ നിക്കണം. എന്തിനടി ചന്ദ്രി, ആ ഉച്ചവെയിൽ ഉച്ച തട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധി വരട്ടെ. നിങ്ങൾ ഈ കൊട ഇങ്ങനെ കൊണ്ടു നടന്ന് വിറ്റാല് അത് നടപടിയാവുന്ന കാര്യമാണ്. അയ്യോ, അത് മാത്രമല്ല, നമ്മളെ കൊട ലണ്ടനിൽ വിറ്റേക്കാന്ന് ഒരു സായി പുറപ്പ് വന്നെന്ന്. കോവളത്തെ ഞാൻ ഇങ്ങനെ കൊട വിറ്റോണ്ടിരിക്കണ സമയം ഒരു സായിപ്പ് കടയിലൊക്കെ പോയി നീരാടിയിട്ട് ഇങ്ങനെ നേരെ വന്ന് അവരിട്ടേക്കുന്ന ഡ്രസ് അറിയാലേ, അത് ഊരിയിട്ടിട്ട് എന്തോ ക്രീം ഇങ്ങനെ തേക്കിയായിരുന്നു. പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വന്ന് സായിപ്പ് ഇട്ടതും ഇടാത്തതും എല്ലാം കൂടി പറഞ്ഞ് കടലിപ്പേ. സായിപ്പിന് ഹോട്ടലിൽ കയറണോ?
എന്റെ കാലി പിടിച്ചങ്ങര് രണ്ട് കുട പേടിച്ച് ഇങ്ങനെ പിടിച്ചാണെങ്കിൽ അതിന്റെ നന്ദിക്ക് അങ്ങേര് എന്റെ കൂടെ പറഞ്ഞ് സുനി ഈസ് ദ വാണ്ട് ഓഫ് ദ ഡീസൽ ലണ്ടൻ ഈസ് ദ വിധി വിറ്റേക്കാ എന്റെ കുട മൊത്തം ലണ്ടനിൽ കൊണ്ട് അങ്ങനെ വിറ്റേക്കാന്ന് അതുകൊണ്ട് അന്ന നമ്മളിപ്പോ വന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു ചെറിയ സഹായം, നിങ്ങൾ സാമ്പത്തികമായിട്ടൊന്നും നമ്മളെ സഹായിക്കണ്ട, ഇതിന്റെ ഒരു പരസ്യം നിങ്ങൾ ചെയ്തു തരണം. എന്തരെന്ന് ഞാൻ പറഞ്ഞുതരാം. കലിപ്പം മഴയ്ക്ക് പൊളപ്പം കൊട, ചന്ദ്രിക കൊടകൾ, ചന്ദ്രിക അമ്പല്ല മഠ്, കല്ലുവട്ടാംകുടി സോമന്റെ അങ്ങാടി കടക്ക് എതിർവശം, ബെങ്കാനൂർ പിവ, ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല. ഇത്രയും പറഞ്ഞാൽ പറയോ? അപ്പൊ അന്ന എന്താണെന്ന് വെച്ചാ ഈ കൊട എടുത്തിങ്ങനെ പിടിച്ചിട്ട് ആദ്യം പറയണം കലിപ്പം മഴയ്ക്ക് പൊളപ്പം കൊട, എന്നിട്ട് ഈ കൊട നിവർത്തിയിട്ട് പറയണം ചന്ദ്രികാസ് കൊടകൾ. കലിപ്പം മഴയ്ക്ക് പൊളപ്പം കൊടകൾ ചന്ദ്രിക കൊടകൾ. അയ്യോ ഓലെ ഓലെ കമ്പി എടുത്തുണ്ടോ?